എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലിലയും അതുപോലെ ക്ലേയും യൂസ് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. അത്യാവശ്യം ഒരു തിക്നെസ്സിൽ പരത്തണം, ഒരുപാട് തിന്നാവാൻ പാടില്ല. അതിനുശേഷം നമ്മളിതിൽ ആലില വെച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ മേലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഈ ഇല ഈ ക്ലേയിലിങ്ങനെ പ്രസ്സായിട്ടിരിക്കണം. അതിനുശേഷം ഇതിങ്ങനെ എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ഇലയുടെ ആ ഒരു ഡിസൈൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കത്തി യൂസ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആ ഇലയുടെ ഷേപ്പിൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചുറ്റുമുള്ള ക്ലേ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ഇനി വിരലൊന്ന് നനച്ചതിന് ശേഷം അരിക് വശക്കൊന്ന് ലെവൽ ചെയ്തെടുക്കുക. മേൽഭാഗത്ത് ഇത്രയും നീളം ആവശ്യമില്ലാത്ത കാരണം ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇലയിലുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ യെല്ലോ, വൈറ്റ്, റെഡ്, ഓറഞ്ച് ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ പെയിൻറ്റിൽ ഒരല്പം യെല്ലോ കളർ മിക്സ് ആക്കിയിട്ട് നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡാക്കിയിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയും ചുറ്റും നമ്മൾ ഓറഞ്ച് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഓരോ കളേഴ്സുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും തൊട്ടടുത്ത കളറുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു കളറിൽ നിന്ന് അടുത്ത കളറിലേക്ക് പോകണ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ ഇത് പെയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഏറ്റവും പുറത്തെ സൈഡിലായിട്ട് നമ്മൾ റെഡ് കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഇതേപോലെ അരിക് വശത്ത് നമ്മൾ റെഡ് കളർ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ റെഡും ഓറഞ്ചും കൂടി വരുന്ന ഭാഗത്ത് ഈ രണ്ട് കളേഴ്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഈ കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഒരൊറ്റ കളർ മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളറ് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് ലീഫിൻ്റെ ഷേപ്പിലായതുകൊണ്ട് നമുക്ക് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും യൂസ് ചെയ്ത് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇനി ഇതിലെ വലിയ വലിയ ലൈൻസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ റെഡ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട്. അങ്ങനെ രണ്ട് സൈഡിലും അത് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിവിടെ കുറച്ച് ഇലകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ഇലകൾ ഇതേ രീതിയിൽ നമ്മൾ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാൻവാസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല, സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല. അതേപോലെ ക്യാൻവാസ് ബോർഡ് വേണമെന്നില്ല. നമ്മളിപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു ബേസ് ഉണ്ടാവില്ല, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മെറ്റലിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും എടുത്താൽ മതി. അതിൽ ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പെയിൻറ് ഉണങ്ങിയതിന് ശേഷം ഞാനിവിടെ ഗ്ലൂഗണാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടായാലും ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ക്ലേ ആയതുകൊണ്ട് വേഗം ഒട്ടിക്കിട്ടുന്ന സാധനമാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും നന്നായിട്ട് ഒട്ടണ ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ഈ ഒട്ടിക്കണ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ലീഫ് ഗണപതി ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിതിൻ്റെ മേലെ വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ലീഫ് ഗണപതി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.